ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി നല്ല പോലെ സ്മൂത്തായിരിക്കാനും സിൽക്കി ആയിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് മുടിക്ക് നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ മുടി നല്ല പോലെ ഹെൽത്തി ആയിരിക്കും. അങ്ങനെ മുടിക്ക് നല്ല ഉള്ളുണ്ടായിരിക്കും. മുടി നല്ല സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടിരിക്കും. ഇത് എല്ലാ ആഴ്ചയിലും ഒരു തവണ ഇത് മുടിയിൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടി നല്ല പോലെ ഉള്ളോട് കൂടിയിട്ട് നല്ല നീളത്തിൽ നല്ല സ്മൂത്തായിട്ടുള്ള നല്ല സിൽക്കി ആയിട്ടുള്ള മുടി വളരുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ നമുക്കിതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ വെറും 15 മിനിറ്റ് മതി ഇത് മുടിയിലിട്ടിട്ട് നമുക്ക് മുടി വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇത്. നന്നാൽ ഡ്രൈ ആയിട്ടുള്ള മുടിക്കും അതുപോലെ ഡാമേജ് ആയിട്ടുള്ള മുടിക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ട ഞാൻ ഫുള്ളായിട്ടും ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ മുട്ടയുടെ വെള്ള മാത്രമാണ് മുടിയിൽ ഇട്ടെടുക്കാറുള്ളത്. നല്ല മുടി സ്മൂത്താവാനും അതുപോലെ സിൽക്കി ആവാനൊക്കെ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ മഞ്ഞയും കൂടെ എടുക്കുന്നുണ്ട്. കാരണം മുടിക്ക് നല്ല ഉള്ളു വരാൻ ഇത് സഹായിക്കും. അപ്പോൾ മുടി നല്ല ഉള്ളു വയ്ക്കാനും നല്ല പോലെ സ്മൂത്തായിട്ടിരിക്കാനും അതോടൊപ്പം തന്നെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈയൊരു മുട്ട എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ മുടിക്ക് നല്ല പോലെ എല്ലാ മുടിക്ക് വേണ്ടുന്ന എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈയൊരു മുട്ട എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. അപ്പം ഈയൊരു മുട്ടയുടെ കൂടെ നമുക്ക് ഒരൊറ്റ സാധനം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ഞാനിതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു മുട്ട നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈയൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മുട്ടയും അതേപോലെ ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ മുടിയിൽ നല്ലൊരു ഹെയർ ഓയിൽ ഇട്ട് കൊടുക്കുക. ഈ ഒരു ഹെയർ ഓയിൽ മുടിയിൽ നല്ല പോലെ പിടിച്ചതിന് ശേഷം ഈ ഒരു മിക്സ്, ഈ ഒരു മുട്ടയുടെ ഈ ഒരു മിക്സ് നമ്മൾ മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് പുരട്ടിക്കൊടുക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയിലും നമ്മുടെ മുടിയുടെ വേരുകൾ തൊട്ട് അറ്റം വരെ ഇത് പുരട്ടിക്കൊടുക്കുക. ഇങ്ങനെ പുരട്ടി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മളിത് വെച്ചാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഏതെങ്കിലും നല്ലൊരു ഷാമ്പു വെച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു തവണ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ മുടി നല്ല പോലെ സ്മൂത്തായിരിക്കും, നല്ല സിൽക്കി ആയിരിക്കും. അതേപോലെ ഇത് ഒരൊറ്റ തവണ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ ഡാമേജസും മാറിക്കിട്ടും. ഇങ്ങനെ നമുക്ക് നമ്മുടെ മുടി നല്ല പോലെ ഹെൽത്തി ആയിട്ടും നല്ല സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടും ഇരിക്കാൻ ഇത് സഹായിക്കും. അപ്പം ഈയൊരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ മുടി വളരാനും അതേപോലെ മുടി നല്ല ഉള്ളോട് കൂടിയിട്ട് വളരാനും മുടി കൊഴിച്ചിലെ തടയാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ ഓക്കെ, ബൈ, താങ്ക് യു.